പോണത് ഹണി ചില്ലി പൊട്ടാറ്റോ ആണ്. ഇവർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് ഹണി ചില്ലി പൊട്ടാറ്റോ. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് പോയിട്ട് ഹണി ചില്ലി പൊട്ടാറ്റോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ഈസി ആട്ടോ, 10 മിനിറ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹണി ചില്ലി പൊട്ടാറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തു വെച്ചേക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് തൊലി കളയട്ടെ കേട്ടോ. ആദ്യം എല്ലാം വൃത്തിയാക്കി നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നീളത്തിലുള്ള ഉരുളക്കിഴങ്ങ് നോക്കി വാങ്ങിക്കണം, അപ്പോൾ നമുക്ക് നീളത്തിൽ അരിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉരുണ്ട ഉരുണ്ടാകുമ്പോൾ നമ്മുടെ ഫിംഗർ ചിപ്സ് പോലെ നമ്മൾ അരിയുമ്പോൾ അതിൻ്റെ നീളം കുറഞ്ഞു പോകും. നമ്മൾ ഫിംഗർ ചിപ്സിനൊക്കെ അരിയില്ലേ, അതുപോലെ വല്ലാണ്ട് കനം കുറയരുത് കേട്ടോ. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. ഇതേപോലെ അരിക്കണം കേട്ടോ, ഇതുപോലെ അരിയാം. നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കാം കേട്ടോ. ഇതിനെ ചില്ലി പൊട്ടാറ്റോയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്ത് വെക്കുന്നത്. അതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഏറോറൂട്ട് എടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, മാത്രം ഇട്ടാൽ മതി കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണങ്ങിയ മുളകില്ലേ, അത് 2 എണ്ണം നന്നായിട്ട് പൊടിച്ചാൽ മതി. റെഡ് ചില്ലി ഫ്ലേക്സ് മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഇങ്ങനെ 2 മുളക് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. വല്ലാണ്ട് പൗഡർ ആക്കരുത് കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഹണി താൻ. ഹണി പൊട്ടറ്റോ അല്ലേ. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. 1 സ്പൂൺ സോയ സോസ്. പിന്നെ ചില്ലി സോസ് 1 സ്പൂൺ. പിന്നെ 1 സ്പൂൺ വിനീഗർ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാനുള്ള റീഫൈൻഡ് ഓയിൽ. ഇതാണ് ഹണി ചില്ലി പൊട്ടാറ്റോയിന് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ്. ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ പറയാൻ വിട്ടുപോയത് വെളുത്ത എള്ള കേട്ടോ, വെളുത്ത തൊലിയില്ലാത്ത എള്ള്, അത് വറുത്തിടാൻ വേണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പൊട്ടാറ്റോയിൽ നമ്മൾ കോൺഫ്ലോർ ഇട്ടിട്ട് ഈ കോൺഫ്ലോറും പൊട്ടാറ്റോയിൽ ഇടാം. ഉരുളക്കിഴങ്ങിൻ്റെ മീതെ കോൺഫ്ലോർ ഇടുക, എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചെറിയൊരു നനവ് ഉരുളക്കിഴങ്ങിന് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ കോട്ടായിക്കോളും. നന്നായിട്ട് കോട്ടായിട്ടില്ല, വല്ലാണ്ട് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് പിടിച്ചോളും. കുറേ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, അത് ശരിക്കും അതിൽ കോട്ടാവണം. പൊടി നന്നായിട്ട് അതിൽ പിടിച്ചു. നമുക്കത് വറുത്തെടുക്കാം. അടുപ്പത്ത് എണ്ണ ചൂടാവുണ്ട്. നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. ആദ്യം ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ മീഡിയത്തിൽ വെക്കണം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പായിട്ട് വറുത്തെടുക്കണം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറത്ത് ക്രിസ്പായിരിക്കും. ആദ്യം കുറച്ച് വറുത്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കേണ്ടി വരും. തമ്മൂക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് മറിച്ചിടാം. ഒന്ന് അടക്കിയാൽ മതി, പതുക്കെ അത് മറന്നോളൂ. നല്ല ക്രഞ്ചി ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ. കണ്ടു, നല്ല ക്രിസ്പായി തുടങ്ങി. നമ്മൾ ഇളക്കുമ്പോൾ കണ്ടു ശബ്ദം വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ ഇത് നല്ല ക്രിസ്പായിട്ടുണ്ടെന്ന്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പാകമായി, നല്ല ചുവന്ന നിറമായി. നമുക്ക് വാങ്ങിയെടുക്കാം. സ്റ്റൗ നന്നായി താത്തി വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് വാങ്ങാം. ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതുണ്ട്, വാങ്ങിയെടുക്കാം കേട്ടോ. ഇതാ വാങ്ങിയെടുത്തു. അടുത്ത ട്രിപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ട്രിപ്പ് ഇടുന്നതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് ഹൈയിൽ വെക്കണം. ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയത്തിലാക്കിയാൽ മതി, വല്ലാണ്ട് ലോയിൽ വെക്കരുത് കേട്ടോ. വെജിറ്റബിൾസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ഹൈ ആയിരിക്കണം.
നോക്കട്ടെ നമ്മൾ അടുത്ത ട്രിപ്പ് വാങ്ങി എടുത്തു മുഴുവൻ വാങ്ങി എടുക്കാം നമ്മൾ മുഴുവൻ വറുത്തെടുത്തു ഇനി നമുക്ക് പെട്ടെന്ന് ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ റീഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആദ്യം എള്ള് ഇട്ട് കൊടുക്കാം എള്ള് ഒന്ന് മൂക്കട്ടെ എല്ലാം മൂത്ത് നമുക്ക് അതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നായിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ കാപ്സിക്കം ഇട്ട് കൊടുക്കാം കാപ്സിക്കം ഒന്ന് ക്രഞ്ചി ആവണല്ലോ അപ്പോൾ കാപ്സിക്കം 2 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം രണ്ട് മിനിറ്റ് വേണ്ടു കേട്ടോ അധികമൊന്നും വേണ്ട കാപ്സിക്കം അത്ര വേവൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പകുതി വേവാകും ചുമന്ന മുളകിൻ്റെ ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ചുമന്ന മുളകിൻ്റെ ഫ്ലേക്സ് ഒന്ന് വഴറ്റിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം തീ നല്ലോണം കാത്തി വെച്ചോളൂ കേട്ടോ ഈ സോയ സോസ് റെഡ് ചില്ലി സോസ് സോസുകളെല്ലാം ഒഴിച്ചില്ലേ ഇനിയൊന്ന് നമുക്ക് വഴറ്റാം ഈ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് ഹണിയാണ് ഹണി ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ അധികം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി ഞാനൊരു സ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് വറുത്തത് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഈ സോസുകളെല്ലാം ഈ ഉരുളക്കിഴങ്ങിൽ കോട്ടാവണം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ഹണി ചില്ലി പൊട്ടേറ്റോ തയ്യാറായിട്ടോ ഇനി നമുക്കത് വേഗം സെർവിങ് ബോളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും നമ്മുടെ ഹണി ചില്ലി പൊട്ടേറ്റോ തയ്യാറായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ താങ്ക് യു